ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണല്ലോ. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഞങ്ങൾ രാവിലെ ഇന്ന് 5:30 ഞങ്ങൾക്ക് പള്ളിയിൽ കുർബാന. അപ്പൊ ഞങ്ങൾ രാവിലെ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഉച്ചക്കലത്തിനുള്ള ഭക്ഷണം എന്നിട്ട് ഇപ്പൊ രാവിലെ സ്നാക്കായിട്ട് ഇപ്പൊ ഒരു ബന്നും ചായ ഒക്കെ കുടിച്ചു. അപ്പൊ ഇന്ന് രാവിലത്തെ കാര്യം കഴിഞ്ഞ ഉച്ചക്കലത്തേന് ലഞ്ചിനുള്ള കാര്യം നോക്കണം. ഇവിടെ പിന്നെ എന്നത്തെ പോലെ ഇവിടെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബിരിയാണി, കബാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഇന്നും അതുപോലൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ അപ്പവും മട്ടൻ കറി അങ്ങനെ ഉള്ള കറികളും ഒക്കെ വെച്ചിട്ട് ഇന്ന് എന്താ പറയുന്നത്. പിന്നെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്. നമ്മളുടെ പുതിയ വീട് വെച്ചിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ വരും. അപ്പോൾ അവർ വരാറാകുമ്പോഴത്തേന് പിന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിന്ന് രണ്ട് കൂട്ടുകാരും കൂടി ഉണ്ട് ഇന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനെ കൊണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിൽ എന്തൊക്കെയാ പരിപാടികളെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ക്രിസ്മസ് ട്രീ ഉണ്ടോ? ഞങ്ങൾ എൻ്റെ ബിരിക്കുട്ടനാണ് എൻ്റെ ക്രിസ്മസ് ട്രീ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ മൂത്ത മോനാണ് ഡെക്കറേറ്റ് ചെയ്തത്, കണ്ടില്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് വന്ന് കണ്ടില്ലേ. അടുക്കളയിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുക്കളയിൽ കയറിയതാണ്. ഞാൻ മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്, അതിന് വേണ്ടുന്ന മസാലകൾ പത്മ ചേർത്ത് തരുക. ഓക്കെ, അത് കഴിഞ്ഞാൽ കബാബിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യണം. അതിന് ഇപ്പുറത്ത് ഒരാൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഇത് ചെയ്യുന്നു. ഇപ്പുറത്ത് ഒരാൾ സലാഡിന് അരിയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ അവിടെ ഡിസ്കഷൻ നടക്കുക. അപ്പം ബിരിയാണി ദം ചെയ്യാൻ വെച്ചേക്കുന്ന കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, അതിൻ്റെ ഇടയ്ക്ക് വയസ്സാൻ എൻ്റെ ശരിക്കും തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെന്താ ഉള്ളത്, ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പ്രിപ്പറേഷനില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ രണ്ടുപേരോട് എന്തോ ഡിസ്കസ് ചെയ്യുക. അത് ഇൻഡക്ഷനകത്ത് വെച്ചേക്കുന്ന എന്തോ വെന്തില്ലെന്നോ എന്തൊക്കെയോ പറയും. അപ്പം രണ്ടുപേരും അപ്പുറത്തുനിന്ന് സ്റ്റൗ മാറ്റി വെക്കാനുള്ള പ്ലാനില്ല. അപ്പം കബാബ് ഉണ്ടാക്കുന്ന അപ്പുറത്തോട്ട് മാറ്റിയിട്ട് മട്ടൻ കറി ഇപ്പുറത്തോട്ട് മാറ്റി കേട്ടോ. പിന്നെന്താ, അപ്പോൾ പിന്നെ നമ്മളുടെ ഒരു ഫ്രണ്ട് വന്ന് അവരോടുള്ള ഡിസ്കഷൻ കണ്ടില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റും ഭയങ്കര തമാശ പറച്ചിലും വർത്തമാനം ഒക്കെ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ആഘോഷം ടൈമിലല്ലേ എല്ലാവരും ഒക്കെ ഒന്ന് കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്, നമ്മുടെ കമ്പനിയിലെ പണിക്കാർ പിള്ളേരും ഒക്കെ ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുക. പിന്നെ അതാരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ, എൻ്റെ എല്ലാമായ എൻ്റെ ഫ്രണ്ടാണ്. അത് കഴിഞ്ഞില്ലേ, അപ്പം ബിരിയാണി, സലാഡ്, അപ്പം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു, മട്ടൻ കറി ഉണ്ടാക്കി, മുട്ട മസാലയാക്കി, കബാബ് ഉണ്ടാക്കി. ഇത് ഇത്രയായിരുന്നു നമ്മളുടെ ക്രിസ്മസ് വിഭവം. അപ്പം ലാസ്റ്റ് എല്ലാവരും കഴിപ്പിച്ചിട്ട് ഞാനും കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ടി വി കണ്ടുകൊണ്ട് റിലാക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ ക്രിസ്മസ് ആയിരുന്നു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ചുമ്മാതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല, ചെറുതായിട്ടൊരു ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷനും ഇതൊക്കെ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത് കേട്ടോ. അപ്പോൾ കൂട്ടർ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ ഈ വീഡിയോ ആയിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.